ഷൂട്ട് ആൻഡ് ബോളിന്റെ പുതിയൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം ഐ എസ് എല്ലിൽ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം മാത്രം മികച്ചതായിരുന്നില്ല. അതോടെ തന്നെ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ നിന്നും പല മാറ്റങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിഫൻസിലെ കാര്യം തന്നെയാണ്. നമുക്കറിയാം ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പിയച്ചത് ഡിഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ ബക്കാറി കോനെ, കോസ്റ്റാ നമോനിസു എന്ന് പറഞ്ഞ ഈ രണ്ട് താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പിന്നീടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ബെസ്റ്റ് സൈനിങ് ആയിട്ടുള്ള ഗ്യാരി ഹൂപ്പറും ഈ സീസണോടുകൂടി ടീം വിടുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരികെ പോകാൻ ഒരുങ്ങുന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. കൂടാതെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് മിഡ്ഫീൽഡർ വിസെന്റെ ഗോമസ് ഈ ഒരു സീസണോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ ഒരുങ്ങുന്നതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നമ്മളെല്ലാവരും കരുതിയിരുന്നത് വിസെന്റെ ഗോമസിന് ബ്ലാസ്റ്റേഴ്സിൽ 3-year കോൺട്രാക്ട് ആണെന്നാണ്. എന്നാൽ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മാർക്കസ് മൃഗുല്ലാവോ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം വിസെന്റെ ഗോമസിന്റെ കോൺട്രാക്ട് ഈ ഒരു സീസണോട് കൂടി അവസാനിക്കുമെന്നാണ്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് പുതിയ ഫോറൈൻ താരങ്ങളെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മൃഗുല്ലാവോ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി ഷൂട്ട് ആൻഡ് ബോൾ വീണ്ടും എത്താം.